Thank you.
ദൈവമേ രാജാവിന്റെ ന്യായമോ രാജകുമാരന്റെ നീതി നൽകണമേ. അവന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. ജനത്തെ സമാധാനം you
ഈ മനുഷ്യ
Thank you.
ഉയർത്തിയിരിക്കുന്നു.
എന്റെ അന്തസ് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, വലിയ ചുറ്റുപൊട്ടിയും വീടൊന്നുമല്ല, അന്തസ് വ്യക്തിത്വമാണ്. ബൈബിളിലുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് മാതൃകയോട് മനസ്സിലാക്കാം. അന്തസ്സുള്ള വ്യക്തിത്വങ്ങളായിരിക്കണം പലപ്പോഴും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രദ്ധ മനസ്സിലാക്കിയ വേദനകളുടെ മധ്യേ, എന്റെ പരാജയങ്ങളുടെ മധ്യേ, എന്റെ തകർച്ചകളുടെ മധ്യേ, എന്റെ കൂപ്പി ഉയർത്തുന്ന എന്റെ അന്തസ് ഉയർത്തുന്ന മധ്യമുണ്ട്. അവരുടെ
ഈ നടന്നപ്പോൾ കെട്ടിയ വിവാഹം ഹോസ്പിറ്റലിൽ കൃഷി ചെയ്തു. ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിവായി കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് ഒരു ക്രിസ്തീയനല്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനയും പരാജയം തകർച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്റെ കൊമ്പ് ഉയർത്തുന്നത്. പക്ഷെ നമ്മളാണ് പരസ്പരം ആരോപണമായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപമായിട്ടും നമ്മൾ മുന്നോട്ട് പോകുക. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിച്ച് നമ്മളീ പരാജയങ്ങളും കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പരസ്പരം അംഗീകരിക്കണം. ഞാൻ ഒരു അനുഭവം ഞാൻ വെള്ളാസമാധാനം പറഞ്ഞതാണ്. അതായത് ഒരു വ്യവസ്ഥ, അത് വീട്ടിൽ വലിയ വിഷയമാണ്. വിഷയത്തിൽ തുടരെ എങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഒരു 11 ദിവസം കഴിഞ്ഞപ്പോ അയൽവക്കാരെന്തോ ചോദിച്ചു, ഈ കല്യാണത്തിന്റെ ആരും കിട്ടിയില്ല, ആരും കിട്ടിയെന്ന് പറയുന്നില്ല, കിട്ടിയോ ഈ ചെറുക്കൻ കിട്ടിയെന്ന് പറയുന്നില്ല, കിട്ടിയില്ലെന്ന് പറയുന്നില്ല. ഈ പെങ്കോട് ചോദിക്കുമ്പോൾ ഇവിടെ ദേഷ്യപ്പെട്ട് തിരിഞ്ഞ് നടക്കുന്നു. അവസാനം അമ്മായോ വീട്ടിൽ കിട്ടുന്നു എല്ലാ പ്രശ്നം ശരിക്കും ആരും കിട്ടിയില്ലെന്നോ ആളുകളൊക്കെ ആരോ കല്യാണം ആരും ചോദിക്കുന്നു എന്നറിയാതെ അങ്ങനെയാണ് ഈ പെങ്കോട് കൊണ്ടുവരുന്നത് പറയുന്നത്. സംഭവം പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ മനുഷ്യനും കല്യാണം പെട്ടെന്ന് നടന്നാണ്, രണ്ടാഴ്ച തട്ടിക്കൂട്ടുന്ന കല്യാണം. എങ്കിലും ഡ്രസ് തരുന്ന സമയത്ത് ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞതാണ് കല്യാണത്തിൽ ഞങ്ങൾ മറ്റേ കോട്ട് സ്യൂട്ട് മാത്രമേ ഇടാവൂ, ഇനി പ്രധാന സ്യൂട്ട് മാത്രമേ ഇടാവൂ, വേറെ ഡ്രസ്സൊന്നും ഇല്ല. പക്ഷെ ഈ മനുഷ്യൻ കൂട്ടുകാരോട് ചേർന്ന് പരമയാണ് പരമയാണെന്ന് പറഞ്ഞ് മുണ്ടും ആ ഷർട്ടുമാണ് ഇട്ടത്. പക്ഷാ ഈ മനുഷ്യൻ ഞാൻ ആദ്യമായിട്ട് ആവശ്യം പറഞ്ഞിട്ട് പോലും ആ മനുഷ്യൻ അംഗീകരിച്ചിട്ടില്ല. ഈ മനുഷ്യൻ ആഗ്രഹങ്ങളോടെ തുടങ്ങണം. ആ വിശുദ്ധ സ്വീകരിക്കുന്നതുപോലെ ആ
പോവാതെ പറയുന്നു ഇല്ല എന്താ ഇവർക്ക് എന്താ എന്തായാലും
പ്രിയപ്പെട്ടവരെ, എന്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മുടെ സന്തോഷം ദൈവത്തിലായിരിക്കണം. വേറെ എവിടെയെങ്കിലും നമ്മൾ സന്തോഷിക്കുകയാണ്, അതൊന്നും ശാശ്വതമല്ല. അതൊന്നും പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് വളരെ വിശുദ്ധമായ ജീവിതം നയിക്കേണ്ടതാണ്. നമ്മുടെ സാധനങ്ങളും അതിന് ദൈവത്തിന് പരിശുദ്ധമാണ് നമ്മളെ സഹായിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. Thank you.
Thank you.
അവയിലെ ഗുരുവിന്റെ പരിശുദ്ധമായ ഉള്ള ഇടവും നിങ്ങൾ
Thank you.
ഈ സമയം അമ്മ ആ സ്വർഗീയ പ്രോസിക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് അന്തമായ ഒരു സമയത്തെല്ലാം മാറ്റി പണിയും.
ഒന്നാമത്തെ ഞായറാഴ്ച രണ്ടാമത്തെ ഞായറാഴ്ച സൂക്ഷിക്കുന്നതായിരിക്കും Thank you.